അങ്ങനെ നമ്മൾ രാത്രി 7 ആയപ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ജോഡ് പിന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു ട്രോളിയിൽ എവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ചെക്കിങ് ഒക്കെ ചെയ്തു, സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞു, അങ്ങോട്ട് കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ കട്ട ഷോക്കായിരുന്നു. ഞങ്ങൾ ലോഞ്ചിൽ ഭക്ഷണം ഉണ്ടാവുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഗതിയേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേർക്ക് വിഷപ്പെടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരൊന്ന് സെറ്റാക്കി. പിന്നെ ജൂഡ് പിന്നെ അടങ്ങിയിരിക്കാൻ കുറച്ചൊന്ന് ഞാൻ പരിശ്രമിക്കേണ്ടി വന്നു. കാരണം കുറച്ചൊക്കെ ഞാൻ സ്റ്റോറീസൊക്കെ വായിച്ചു കൊടുത്തു. പിന്നെ തൊട്ടപ്പുറത്തിരിക്കാൻ ചേച്ചിയായിട്ട് ഇവർ ഭയങ്കര ജാതി കളിയിലായിരുന്നു. ആദ്യം അവനെയാണ് ജൂഡിനെയാണ് വിളിച്ചെങ്കിലും സാറയാണ് പോയത്. സാറയായിട്ട് കളിച്ച് സെറ്റായപ്പോൾ ജൂഡിനും ഏയ് ഇത് കൊള്ളാലോ സംഭവം, പരിപാടി കൊള്ളാലോ. അങ്ങനെ ചേച്ചിയായിട്ട് അവർ 3 പേരായിട്ട് കുറച്ച് കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റിനുള്ള സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ കയറി, ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലും ഇവർക്ക് ഒരു ഉറക്കമില്ല, എനിക്കാണെങ്കിൽ കണ്ണടഞ്ഞു പോവുകയാണ്. പക്ഷെ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് നെരുക്കിയിരുത്തണമല്ലോ. അപ്പം ഞാൻ ക്രൈക്കോൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് നേരം അടിച്ചതിന് ശേഷം 2 ആളും ലെവലായി. അങ്ങനെ നമ്മളൊരു പുലർച്ചെ ഒരു 12:30, 1 മണിയോടുകൂടി നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. പിന്നെ പ്ലെയിൻ ആണല്ലോ ഫുൾ നിറച്ചും, റൺവേയിൽ ഫുൾ പ്ലെയിൻസും കാര്യങ്ങളും. ജോർഡനാണെങ്കിൽ കണ്ടിട്ട് അങ്ങോട്ട് മതി വരുന്നില്ല. പിന്നെ എയർപോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അപ്പം അതിൻ്റെ കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ട്രോളി ഉണ്ടായാലും നമ്മൾ വേറെ ഒന്നും വിളിക്കേണ്ട ആവശ്യം വന്നില്ല, അവരെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൽവിൻ ചേട്ടനെയും കൂട്ടുകാരനെയും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ ഋഷികേശിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഋഷികേശ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.